ഹലോ എവരിവൺ, ഐ യു ചേനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടന്റ് ചെല്ലാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ സംസാരിക്കാൻ പോകുന്ന ഓവുലേഷൻ ഡേ കാൽക്കുലേറ്ററിനെ പറ്റിയിട്ടാണ്. പലർക്കും പല സൈക്കിൾ ലെങ്ത് ആയിരിക്കും. ചിലർക്ക് 28 ഡേയ്സ് സൈക്കിൾ ആയിരിക്കും, 26 ആയിരിക്കും, 31 ആയിരിക്കും, 40 ആയിരിക്കും, 45 ആയിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സൈക്കിൾ ലെങ്ത് ആയിരിക്കും. അങ്ങനെ എത്ര സൈക്കിൾ ലെങ്ത് ആയാലും അവരവരുടെ ഓവുലേഷൻ ഡേ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് നമ്മുടെ അണ്ടാശയത്തിൽ നിന്ന് അണ്ഡം വളർന്ന് പൂർണ്ണ വളർച്ചയെത്തി അണ്ടാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത്. ഈ ഓവുലേഷൻ ഡേയുടെ തൊട്ടുമുമ്പത്തെ ഒരു 3-4 ദിവസവും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 2 ദിവസവുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. ഫെർട്ടൈൽ പീരീഡ് എന്ന് പറഞ്ഞത് നമുക്ക് ഗർഭിണിയാകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ദിവസങ്ങളാണ് ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ഓരോരുത്തരും ഓവുലേഷൻ ഡേ മനസ്സിലാക്കി ഫെർട്ടൈൽ പീരീഡിൽ കോൺടാക്ട് ചെയ്താൽ മാത്രമാണ് പ്രഗ്നൻ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഈ ഓവുലേഷൻ ഡേ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായിട്ടും റെഗുലർ പീരീഡ്സ് ഉള്ള ആൾക്കാരുടെ കാര്യമാണ്. അതായത് 28 ആണെങ്കിൽ 28 ഡേ സൈക്കിൾ തന്നെ ഫോളോ ചെയ്യുന്നു. 30 ദിവസം കൂടുമ്പോഴാണ് പീരീഡ്സ് ആവുന്നതെങ്കിൽ അവർക്ക് എല്ലാ മാസവും 30, അങ്ങനെ സ്ഥിരമായിട്ട് സെയിം. ചില ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ഈ മാസം 28 ദിവസം കഴിയുമ്പോൾ പീരീഡ്സ് ആവും, അടുത്ത മാസം ചിലപ്പോൾ 40 ദിവസം ആവും. അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. മെയിനായിട്ട് റെഗുലർ പീരീഡ്സ് ഉള്ള ആൾക്കാരുടെ ഓവുലേഷൻ ഡേ, ചിലർക്ക് 28 ദിവസം ആയിരിക്കും, ചിലർക്ക് 40 ദിവസം ആയിരിക്കാം, ചിലർക്ക് 35 ദിവസം ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് 7 ദിവസമാണ് ഗർഭിണിയാകാനായിട്ട് ബന്ധപ്പെടേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഞാൻ പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഓവുലേഷൻ ഡേ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ സൈക്കിൾ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. അതായത് നമുക്ക് പീരീഡ്സ് ആകുന്ന ദിവസമാണ് 1-ാമത്തെ ദിവസം, പിറ്റേന്ന് 2-ാമത്തെ ദിവസം, അങ്ങനെ അത് മുതൽ ഇന്ന് പീരീഡ്സ് ആയത് മുതൽ നെക്സ്റ്റ് പീരീഡ്സ് ആകുന്നത് 3-ാമത്തെ ദിവസമാണ്. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ 1-ാം തീയതി പീരീഡ്സ് ആവുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് 29-ാമത്തെ ദിവസമാണ് പീരീഡ്സ് ആകുന്നതെങ്കിൽ, 28-ാമത്തെ ദിവസമാണ് പീരീഡ്സ് ആവുന്നതെങ്കിൽ അയാളുടെ സൈക്കിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 28 ദിവസം ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പീരീഡ് ഡേറ്റ് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ മനസ്സിലായിരിക്കുന്നു. അതായത് പീരീഡ്സ് ആകുന്ന ഫസ്റ്റ് ദിവസം ഡേ 1 ആയിരിക്കും, പിറ്റേന്ന് ഡേ 2 ആയിരിക്കും, ഡേ 3 ആയിരിക്കും. അങ്ങനെ കൗണ്ട് ചെയ്ത് നെക്സ്റ്റ് പീരീഡ് ആകുന്ന എന്നാണോ ആ ദിവസങ്ങളെയാണ് നമ്മൾ സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓവുലേഷൻ ഡേ കണ്ടുപിടിക്കുന്നെങ്കിൽ നിർബന്ധമായിട്ട് സൈക്കിൾ ലെങ്ത് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ സൈക്കിൾ ലെങ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത് ഫസ്റ്റിന് പീരീഡായി, പിന്നെ 28-ന് പീരീഡ് ആവുകയാണെങ്കിൽ അവരുടെ സൈക്കിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 28 ആയിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലായിരിക്കുന്നു. ഇപ്പോൾ 2-ാണ് പീരീഡ്സ് ആയത്, 29-ാണ് അടുത്ത പീരീഡ്സ് ആവുന്നതെങ്കിൽ അവരുടെ ലെങ്ത്തും 28 ആയിരിക്കും. അങ്ങനെ 3-ാമത്തെ ദിവസമാണ് സൈക്കിൾ ലെങ്ത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. എന്നിട്ട് ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സൈക്കിൾ ലെങ്ത് എന്ന് പറഞ്ഞ നമ്പറിൽ നിന്ന് 14 എന്ന് പറയുന്ന നമ്പർ കുറയ്ക്കുക. 14 എന്ന് പറയുന്ന നമ്പർ കുറയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണയായി ഓവുലേഷൻ നടന്ന് 14 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് പീരീഡ്സ് ആകാറുള്ളത്. എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. ഓവുലേഷൻ കഴിഞ്ഞ് 14 ദിവസം കഴിയുമ്പോൾ അടുത്ത പീരീഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം സൈക്കിൾ ലെങ്ത് കണ്ടുപിടിക്കുക. സൈക്കിൾ ലെങ്ത് 28 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 28 ദിവസം സൈക്കിൾ ലെങ്ത് ഉള്ള ആൾക്കാർക്ക് ഓവുലേഷൻ ഡേ എന്ന് പറയുമ്പോൾ 28-ൽ നിന്ന് 14 കുറയ്ക്കും. അപ്പോൾ 14 കിട്ടും. അപ്പോൾ 14-ാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ ഡേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓവുലേഷൻ ഡേക്ക് ഒരു 3 ദിവസം മുമ്പെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ 14-ൽ 3 ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് 11-ാമത്തെ ദിവസം മുതൽ ഓവുലേഷൻ കഴിഞ്ഞ് 2 ദിവസം കൂടി, 14-ാം തീയതി കഴിഞ്ഞ് അടുത്ത 2 ദിവസം, ഒരു 16-ാം തീയതി വരെ. അപ്പോൾ 11-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ഡേ ആണ് അവരുടെ ഫെർട്ടൈൽ പീരീഡ്. അപ്പോൾ ഈ പീരീഡ് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നോർമലി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കപ്പിൾസിന് പ്രെഗ്നൻ്റ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ഫോർ എക്സാമ്പിൾ സൈക്കിൾ ലെങ്ത് 31 ആണെന്ന് ചോദിക്കാം. 31 ആണെങ്കിൽ 31-ൽ നിന്ന് എത്രയാണ് കുറയ്ക്കേണ്ടത്? 14. 14 എന്ന നമ്പർ നമ്മൾ കുറയ്ക്കുക. 31-ൽ നിന്ന് 14 കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുക? 17 ആണ് കിട്ടുക. 17-ൽ നിന്ന് ഒരു 3 ദിവസം മുമ്പേ, 14-ാമത്തെ ദിവസം മുതൽ 17-ൽ നിന്ന് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് 19-ാമത്തെ ദിവസം വരെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 14-ാം തീയതി മുതൽ ഒരു 19-ാം തീയതി വരെയുള്ള പീരീഡ് നിങ്ങൾ, അതാണ് അവരുടെ ഫെർട്ടൈൽ പീരീഡ്. അപ്പോൾ ഈ പീരീഡിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രെഗ്നൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ഈ സൈക്കിൾ ലെങ്ത് 40 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40-ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 14 കുറയ്ക്കുക. അപ്പോൾ 14 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും?
40 നിന്ന് 14 കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ കിട്ടുക? 26 കിട്ടുക. അപ്പം 26, അപ്പം 26 26 പറയുമ്പോഴത്തേക്ക് 26 ഒരു 3 ദിവസം മുമ്പ്, 23 ദിവസം മുതൽ പിന്നെ 2 ദിവസം ഇപ്പറേ 28 ദിവസം വരെ കോണ്ടാക്ട് ചെയ്യുക. അപ്പം അതാണ് അവരുടെ ഫെർട്ടൈൽ പീരീഡ്. അപ്പം നിങ്ങൾക്ക് ഫെർട്ടൈൽ പീരീഡ് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഫസ്റ്റ് നമ്മുടെ സൈക്കിൾ ലെങ്ത് കണ്ടുപിടിക്കുക, അതിനുശേഷം അതിൽ നിന്ന് 14 എന്ന് പറഞ്ഞ നമ്പർ കുറയ്ക്കുക. ആ 14 എന്ന് പറഞ്ഞ നമ്പർ കുറച്ചിട്ട് അതിനപ്പുറം ഇപ്പുറമുള്ള ദിവസങ്ങൾ കൂടി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെയാണ് ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഇങ്ങനെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കൂടാണ്ട് തന്നെ നമുക്ക് ഓവുലേഷന് കുറേ സിംപ്റ്റംസ് ഉണ്ട്. അതായത് സെർവിക്കൽ മ്യൂക്കസ് നമുക്ക് കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. അതായത് മുട്ടയുടെ വെള്ള പോലത്തെ നമ്മുടെ മ്യൂക്കസ് ആയിരിക്കും, ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് സെർവിക്സിലൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഓവുലേഷൻ ഡേ ആണെന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. പിന്നെ ചിലർക്ക് ബ്രസ്റ്റ് പെയിന്, പിന്നെ വയറിൻ്റെ രണ്ട് ഭാഗത്തും ചെറിയ വേദന, അങ്ങനെയൊക്കെ പലർക്കും ഉണ്ടാകും. പക്ഷേ എൻ്റെ പേഴ്സണൽ കാര്യം പറയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് പെയിനൊന്നും കാണാറില്ല ഓവുലേഷൻ ഡേയിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊന്നും അങ്ങനെ മനസ്സിലാകാറില്ല. നമ്മൾ സൈക്കിൾ ലെങ്ത് വെച്ചിട്ട് നോക്കി ഞാൻ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയാണ് ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ തന്നെയാണ് ഇത് കൃത്യമായിട്ട് എൻ്റെ ഓവുലേഷൻ ഡേ ഇത് തന്നെ ആണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ ഡൗട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഓവുലേഷൻ കിറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഓവുലേഷൻ കിറ്റുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓവുലേഷൻ ഡേയും ഫെർട്ടൈൽ പീരീഡും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡേയിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഓവുലേഷൻ കിറ്റുകൾ ഉപയോഗിക്കുന്നതിനെ പറ്റി ഞാൻ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓവുലേഷൻ കിറ്റുകൾ വഴിയും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ അതിനും അപ്പുറം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാബിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് എടുത്ത് ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് സ്കാനിങ്ങിലൂടെ നമ്മുടെ ഫോളിക്കുൾ സൈസും ഓവുലേഷൻ നടക്കുന്ന ഡേയും എൻഡോമെട്രിയം തിക്നസ്സും എല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുവാണെങ്കിലും ഓവുലേഷൻ ഡേറ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ കൺസൾട്ട് ചെയ്യുവാണ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ എടുക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഡോക്ടേഴ്സ് മിക്കവാറും തന്നെ ഫോളിക്കുലർ സ്റ്റഡി എല്ലാവർക്കും തന്നെ ഓർഡർ ചെയ്യാറുണ്ട്. ഫോളിക്കുലർ സ്റ്റഡിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അത് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഓവുലേഷൻ്റെ സിംറ്റംസിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ ഓവുലേഷൻ ഡേ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രഗ്നൻ്റ് ആകുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. ആ ഓവുലേഷൻ ഡേ കണ്ടുപിടിച്ച് ഫെർട്ടൈൽ പീരീഡിൽ കൃത്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കപ്പിൾസ് ആണെങ്കിൽ അവർക്ക് ഈ മാസം തന്നെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായം കൂടെ. ആ ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഡയറ്റും എക്സസൈസും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രഗ്നൻ്റ് ആകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.